സർവകലാശാലകളിൽ നിന്ന് ഗവർണറെ പുറത്താക്കും. അതിന്റെ ആദ്യ നീക്കം കണ്ണൂരിൽ തുടങ്ങി. ബോർഡ് ഓഫ് സ്റ്റഡീസിലെ അംഗങ്ങളെ നിയമിക്കുന്നതിൽ ഗവർണർക്കുള്ള അധികാരം എടുത്തുകളയുന്ന തരത്തിൽ കണ്ണൂർ സർവകലാശാല സ്റ്റാറ്റ്യൂട്ട് ഭേദഗതി ചെയ്യാൻ സിൻഡിക്കേറ്റ് തീരുമാനിച്ചത് ഈ നീക്കത്തിന്റെ ഭാഗമാണ്. ഗവർണറുടെ സർവകലാശാല ചാൻസലർ പദവിയിൽ നിന്നും പുറത്താക്കുന്നതിന്റെ ആദ്യപടിയാണിത്. അടുത്ത ഇടതുമുന്നണി യോഗം സർവകലാശാലകളിലെ നിയമ ഭേദഗതിയിൽ തീരുമാനമെടുക്കുകയും ചെയ്യും. അതേസമയം സർവകലാശാല വിവാദത്തിൽ അണുവിട പോലും അയയാതെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ചാൻസലർ പദവി ഏറ്റെടുക്കാനില്ലെന്ന് ഗവർണർ വ്യക്തമാക്കിയതോടെ സംസ്ഥാനത്തെ സർവകലാശാലകളിൽ 6 ദിവസമായി ഭരണത്തലവനില്ലാത്ത സാഹചര്യമാണ്. സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഒരു ഫയലും സ്വീകരിക്കരുതെന്ന നിർദ്ദേശമാണ് രാജ്ഭവൻ ഉദ്യോഗസ്ഥർക്ക് ഗവർണർ നൽകിയിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഗവർണറെ മാറ്റുവാനുള്ള തീരുമാനം. കണ്ണൂരിൽ ഇത് തുടക്കം മാത്രമാണ്. സർവകലാശാലയിൽ അംഗങ്ങളെ സിൻഡിക്കേറ്റ് നാമനിർദ്ദേശം ചെയ്യുകയും ആ പട്ടിക പ്രകാരം ഗവർണർ നിയമിക്കുകയുമായിരുന്നു ഇതുവരെയുണ്ടായിരുന്ന രീതി. ഇതിൽ നിന്ന് വ്യത്യസ്തമായി അംഗങ്ങളെ സിൻഡിക്കേറ്റ് നിയമിച്ചത് വൻ വിവാദമായിരുന്നു. സർവകലാശാല ആക്ടിങ്ങിൽ സിൻഡിക്കേറ്റിന്റെ അധികാരങ്ങൾ പറയുന്ന ഭാഗത്ത് ബോർഡ് ഓഫ് സ്റ്റഡീസിന്റെ നാമനിർദ്ദേശം ചെയ്യാമെന്നും പറയുന്നുണ്ട്. അതേസമയം ബോർഡ് ഓഫ് സ്റ്റഡീസിനെക്കുറിച്ച് പരാമർശിക്കുന്ന ഭാഗത്ത് സ്റ്റാറ്റ്യൂട്ട് പ്രകാരം അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യണമെന്നാണ് പറയുന്നത്. ബോർഡ് ഓഫ് സ്റ്റഡീസ് പ്രതിപാദിക്കുന്ന സ്റ്റാറ്റ്യൂട്ടിലാകട്ടെ ചാൻസലറാണ് അംഗങ്ങളെ നിശ്ചയിക്കേണ്ടതെന്നും പറയുന്നുണ്ട്. ആക്ടിലെ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായ സ്റ്റാറ്റ്യൂട്ട് നിർദ്ദേശങ്ങൾ ഭേദഗതി ചെയ്യാൻ തീരുമാനിച്ചതായാണ് ഇന്നലെ നടന്ന സിൻഡിക്കേറ്റ് യോഗത്തിന്റെ അറിയിപ്പ്. വിവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ നീക്കം. സിൻഡിക്കേറ്റ് നേരിട്ട് നിയമിച്ചവരിൽ 68 പേർ യോഗ്യതയില്ലാത്തവരാണെന്നും ഇവരെ തിരുകിക്കയറ്റാൻ ഗവർണർ അറിയാതെയായിരുന്നു പുനഃസംഘടനയെന്നും ആരോപിക്കുന്ന ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ രൂക്ഷ വിമർശനവുമായി SFI അഖിലേന്ത്യാ അധ്യക്ഷൻ VP സാനു ഇതിനിടെ രംഗത്ത് വന്നിരുന്നു. ചാൻസലർ പദവി ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടത് അംഗീകരിക്കണമെന്ന് അഭിപ്രായപ്പെട്ട സാനു അയ്യോ അച്ഛാ പോകല്ലേ എന്ന നിലപാട് ഗവർണറോട് വേണ്ടെന്നും കൂട്ടിച്ചേർത്തു. ഗവർണർ ചാൻസലർ പദവി ഒഴിയുകയാണെങ്കിൽ ഒഴിയട്ടെയെന്നും അത് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഗുണമാകുമെന്നും SFI അഖിലേന്ത്യാ അധ്യക്ഷൻ വിലയിരുത്തുന്നു. ഗവർണർ ചാൻസലറാകണമെന്ന് ഭരണഘടനയിൽ പറയുന്നില്ല. ഇക്കാര്യത്തിൽ നിയമസഭയാണ് തീരുമാനമെടുക്കേണ്ടതെന്നും സാനു ചൂണ്ടിക്കാട്ടി. ചാൻസലർ പദവി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റെടുക്കണമെന്നും SFI അഖിലേന്ത്യാ അധ്യക്ഷൻ ആവശ്യപ്പെട്ടിരുന്നു. ഇത് ഇടതുപക്ഷത്തിന്റെ തീരുമാനത്തിന്റെ സൂചന കൂടിയാണ്. ചാൻസലർ പദവി റദ്ദാക്കാൻ പ്രേരിപ്പിക്കരുതെന്ന് കാനവും ഗവർണർ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങരുതെന്ന് കോടിയേരിയും നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നു. നേരത്തെ CPM, CPI സംസ്ഥാന സെക്രട്ടറിമാരും ഗവർണർക്കെതിരെ വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. ചാൻസലർ പദവി ഏറ്റെടുക്കാനില്ലെന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നിലപാട് ദുരൂഹമാണെന്നും ഗവർണർ ഇങ്ങനെ ഒരു നിലപാട് എടുക്കേണ്ട സാഹചര്യം നിലവിലുണ്ടായിരുന്നില്ലെന്നുമാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടത്. ഒരു ഏറ്റുമുട്ടൽ ആഗ്രഹിക്കുന്നില്ലെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ട ആളല്ല ചാൻസലർ. ചാൻസലറുടെ പദവിയിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുമില്ല. ഗവർണർ തന്നെ ചാൻസലർ പദവിയിൽ തുടരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. സർക്കാരും ഗവർണറും തമ്മിലുള്ള പ്രശ്നം അവർ തമ്മിൽ തീർക്കുമെന്നും കോടിയേരി കൂട്ടിച്ചേർത്തു. ചാൻസലർ പദവി ഭരണഘടനാ പദവിയല്ലെന്ന് പറഞ്ഞ CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ അതിരൂക്ഷ വിമർശനങ്ങളാണ് ഗവർണർക്കെതിരെ നടത്തിയത്. നിയമസഭ പാസാക്കുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാനത്തെ സർവകലാശാലകളുടെ ചാൻസലറായി ഗവർണറെ അവരോധിച്ചത്. വേണമെങ്കിൽ ആ ചാൻസലർ പദവി വേണ്ടെന്ന് വയ്ക്കാൻ നിയമസഭയ്ക്ക് സാധിക്കുമെന്നും അതിന് തങ്ങളെ നിർബന്ധിക്കരുതെന്നും കാനം രാജേന്ദ്രൻ തുറന്നടിച്ചു. 8ാം തീയതിയാണ് ചാൻസലർ പദവി ഏറ്റെടുക്കാനില്ലെന്ന് കാണിച്ച് ഗവർണർ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയത്. ഇതിനിടെ നടന്ന അനുരഞ്ജന നീക്കങ്ങളൊക്കെയും ഗവർണർ തള്ളുകയും സർക്കാരിനെതിരെ കടുത്ത വിമർശനം തുടരുകയുമാണ്. ചാൻസലർ പദവി ഒഴിയരുതെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടെങ്കിലും ഗവർണർ അത് അംഗീകരിക്കുന്നില്ല. രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകില്ലെന്ന് വ്യക്തമായ ഉറപ്പ് നൽകിയാൽ മാത്രമേ തീരുമാനം പുനഃപരിശോധിക്കൂവെന്നാണ് ഗവർണർ പറയുന്നത്. പക്ഷേ തിരുത്തേണ്ട ഒരു തീരുമാനം എടുത്തിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. ഇതോടെ പ്രശ്നപരിഹാരം നീളുകയാണ്. മന്ത്രി ബിന്ദുവിന്റെ ശുപാർശക്കത്തും പുറത്തു വന്നിരുന്നു.